ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. കഥകൾക്കപ്പുറം പതിമൂന്ന് പേരുടെ പ്രാണൻ അപഹരിച്ച കൊലകൊല്ലിയായ ഒരു കൊമ്പനു വേണ്ടി ആനപ്രേമികൾ തെരുവിലിറങ്ങിയതോടെ വാദപ്രതിവാദങ്ങളായി. ഉത്സവ കാഴ്ചകളുടെ പൂരപ്പറമ്പുകളിൽ ആകാശപ്പൊക്കം തലയെടുപ്പോടെ നിന്ന ഒരു ആന എങ്ങനെ നായകനും പ്രതിനായകനുമായി വാർത്തകളിൽ നിറയുന്നു. ഗുരുവായൂർ കേശവന് ശേഷം മലയാളികൾ മനസ്സുകൊണ്ട് നമിക്കുന്ന ഒരു കരിവീരനെ എന്തിന് ഭരണകൂടം ഉത്സവങ്ങളിൽ നിന്നും വിലക്കി? ഉത്സവപ്പറമ്പിലെ ആരവങ്ങൾക്ക് മുകളിൽ അവൻ തലയെടുപ്പോടെ നിന്നു. ഗജരാജ സൗന്ദര്യത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും തന്നിലേക്ക് ആവാഹിച്ചെടുത്ത പോലെ ഒരിക്കലും കൊടിയിറങ്ങാത്ത ഒരാഘോഷമായി അവൻ. തിടംപേറ്റിയാൽ കാറ്റുപിടിക്കാത്ത തേക്കുമരം പോലെ അവൻ നിശ്ചലം നിൽക്കും. ആ ഗാംഭീര്യം തല താഴ്ത്തണമെങ്കിൽ കോലമിറക്കണം. ആനപ്രേമികളുടെ ഉയിരായി മാറിയ ഈ സഹ്യന്റെ മകനെ കേരളം കണ്ട് കൊതിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. അവൻ മലയാളികൾക്ക് കേവലം ഒരാനയല്ല, ആവേശത്തിന്റെ കടലാണ്. തലപ്പൊക്കത്തിന്റെ ഈ തമ്പുരാന് ആനപ്രേമികൾ നൽകുന്ന ഊഷ്മളമായ ഈ സ്നേഹമുണ്ടല്ലോ, അതിന് പകരം വയ്ക്കാൻ ഈ ഭൂമിയിലൊന്നുമില്ല. വരവും രാമന്റെ ആ കാഴ്ചയും അതൊരു കാഴ്ച തന്നെയാണ്. തെക്കേ ഗോപുരം നടകൂടെ പ്രൗഢഗംഭീരമായി ഇറങ്ങി വരുന്നൊരു കാഴ്ച, അത് കാഴ്ച തന്നെയാണ്. അതെല്ലാവരും ആസ്വദിക്കാറുമുണ്ട് അതിൽ. അതുകൊണ്ടാണ് ആൾക്കാർ ഒരു പ്രത്യേക ഒരു താല്പര്യം ആ തൃശ്ശൂപുരമായി ബന്ധപ്പെട്ട് പറയുന്നത്. നെന്മാറ വേലയ്ക്കും തൃശൂർ പൂരത്തിന്റെ നട തുറക്കലിനും അവനില്ലെങ്കിൽ പൂര ഒരു നനഞ്ഞ പടക്കമായി മാറും. അവനുണ്ടെങ്കിൽ പുരുഷാരത്തിന്റെ കണ്ണുകൾ അവന് ചുറ്റുമാകും. ഗുരുവായൂർ കേശവന് ശേഷം കേരളം ഇത്രയേറെ ചർച്ച ചെയ്ത ഒരു ഗജരാജനുണ്ടാവില്ല. നായകനായും പ്രതിനായകനായും അവൻ വാർത്തകളിൽ നിറയുന്നു. അവനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആരാധകർ സാമൂഹിക മാധ്യമങ്ങളിൽ ഇതാ വീണ്ടും വാദപ്രതിവാദങ്ങൾ നടത്തുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അവന്റെ ഫാൻസുകാർ രാമരാജാവിന് വേണ്ടി വാദമുഖങ്ങൾ നിരത്തുന്നു. രാമേന്ദ്രൻ വന്ന അന്ന് തൊട്ടുള്ള പരിചയമാണ്. ഞങ്ങൾ അടുത്ത് ചോറ് കൊടുക്കലും അവന് പട്ട കൊടുക്കലും വെള്ളം കൊടുക്കലും ഒക്കെ ഞങ്ങൾ തന്നെ. ഞങ്ങളിതുവരെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. അന്ന് തൊട്ടുള്ള അറിവാണ് ഞങ്ങൾക്ക്. അവനാളെയും ഉപദ്രവിച്ചിട്ടില്ല, ഞങ്ങളെയും ഉപദ്രവിക്കാൻ നിന്നിട്ടില്ല. അറിഞ്ഞോ അറിയാതെയോ അവന്റെ കൊമ്പിൽ മനുഷ്യരക്തം പുരണ്ടെങ്കിൽ രാമൻ മാത്രമല്ല അതിനുത്തരവാദി. താൻ സർവം തികഞ്ഞ ഗജരാജ സൗന്ദര്യമാണെന്നൊരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ അവന് അറിവുണ്ടാകും. അതൊരു അത്ര വലിയ അപകടമായിട്ട് ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടുമില്ല. നമുക്ക് ഇത് മാത്രമല്ല, വേറെ ആനകളുണ്ട് ഇവിടെ. രാമനെ മാത്രം ടാർജറ്റ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ട് രാമന്റെ ആരാധകർക്ക്. മതത്തിന്റെ തരിപ്പ് മസ്തകത്തിൽ പ്രകമ്പനങ്ങൾ തീർക്കുമ്പോൾ ആളറിയാതെ കൊമ്പ് കുലുക്കിയെന്നു വരും. അങ്ങനെ പലപ്പോഴായി പതിമൂന്ന് തവണ അവന്റെ കൂർത്ത കൊമ്പിൽ മനുഷ്യരക്തം പുരണ്ടു. അതോടെ അവൻ വനംവകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നോട്ടപ്പുള്ളിയായി. അതോടെ കാഴ്ചയുടെ എല്ലാ പൂരങ്ങളും പെട്ടെന്ന് നിലച്ച പോലെ. എഴുന്നള്ളത്തുകളിൽ രാമന് നിരോധനം. ആ വാർത്തയറിഞ്ഞ് ആനപ്രേമികൾ ഞെട്ടിപ്പോയി. ആനയെ ടോട്ടലായിട്ട് ബാൻ ചെയ്യാനായിട്ട് എടുക്കുന്ന തീരുമാനം ഒരിക്കലും നല്ലതല്ല. അതിന് വേണ്ടതായ കുറേ കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഗവൺമെൻറ് തന്നെ അഞ്ചംഗ സമിതിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അഞ്ചംഗ സമിതി പറഞ്ഞ കാര്യങ്ങൾ അത് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ മോണിറ്ററിങ് സമിതി, ഇപ്പോൾ ജില്ലാ മോണിറ്ററിങ് സമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു എങ്ങനെ അത് മോണിറ്റർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ബാൻ ചെയ്യാനുള്ള അധികാരമൊന്നും അങ്ങനെ ആ ഒരു ലോല് പറഞ്ഞിട്ടില്ല.
പൂരപ്പറമ്പിൽ നിന്നും അവൻ ഒഴിയുന്നതും കാത്തിരുന്ന ചിലർക്ക് മാത്രം ആ നിരോധനമേറെ രസിച്ചു. കേരളത്തിൽ ഏകഛത്രാധിപതി പട്ടം ലഭിച്ച ഏക ഗജവീരനായ രാമചന്ദ്രൻ അങ്ങനെ ആനത്തറിയിൽ തളയ്ക്കപ്പെട്ടു. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ആന നമുക്കറിയാം, ഏഷ്യയിലെ രണ്ടാമത്തെ ഉയരമുള്ള ആന. ശ്രീലങ്കയിലാണ് മറ്റൊരു ആനയുള്ളത്. അപ്പോൾ ഇന്ത്യയിലത്തെ ഏറ്റവും ഉയരമുള്ള ആനയാണ് തെച്ചിക്കോട്ട് ആന. ഈ ആന ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. കാരണം ആന ഇവിടെ നെഗറ്റീവ് ഭാഗം മാത്രം ചിന്തിക്കുന്ന കുറേ പേരുണ്ട്. അവർ മാത്രം കുറച്ച് കാര്യം പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് മാത്രം ആന മോശക്കാരനാവില്ല. തൃശൂർ ജില്ലയിലെ പേരാമംഗലത്തുള്ള തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രത്തിന്റെ ആനയാണവൻ. വന്നു കയറിയ കാലം മുതൽ അവൻ നൽകിയ വളർച്ചയെ തെച്ചിക്കോട്ടുകാവിനുള്ളൂ. ഉയരത്തിന്റെ കാര്യത്തിൽ രാമചന്ദ്രനെ തോൽപ്പിക്കാൻ മറ്റൊരു നാട്ടാനയില്ല എന്ന് വന്നതോടെ പൂരപ്പറമ്പുകളിലും എഴുന്നള്ളത്തുകൾക്കും അവൻ ഒന്നാമനായി. ഉത്സവപ്പറമ്പുകളിൽ രാമചന്ദ്രൻ തിടമ്പേറ്റു നിൽക്കുന്ന ഒറ്റ കാഴ്ച മതിയെന്നായി ഏതൊരു ആനപ്രേമിക്കും ജീവിതകാലം മുഴുവൻ രാമനെ സ്നേഹിക്കാൻ. അന്ന് ആകെ ഇവിടെ കാഞ്ഞരാ. അപ്പൊ അമ്പലം ഒന്നും അങ്ങനെയില്ല. ഈ അമ്പലമുണ്ട്, പഴയ അമ്പലം അവിടെയുണ്ട്. പിന്നെ ഈ കാണുന്ന പുരോഗതിയൊക്കെ ഇപ്പം വന്നിട്ട് ഉണ്ടായിട്ടുള്ളതാ. രാമേന്ദ്രൻ അങ്ങനെ വിലക്ക് ആയിട്ട് നിർത്താനൊന്നും പറ്റില്ല, ജനങ്ങൾ സമ്മതിക്കില്ല. ഇപ്പൊ മന്ത്രിസഭ യോഗം വരെ ഇതിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. മുഖ്യമന്ത്രി അടക്കം ഇടപെട്ടിട്ടാണ് മന്ത്രിസഭ യോഗത്തിൽ. ആനപ്രേമികൾ മനസ്സും ചിന്തയും വെച്ച് അവന് മുമ്പിൽ കീഴടങ്ങുമ്പോൾ എന്തിനാണ് രാമചന്ദ്രൻ ആരവങ്ങളിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നത്? ആനകളിൽ സൂപ്പർ മെഗാസ്റ്റാർ പദവിയുള്ള രാമചന്ദ്രൻ നേടിയത് സുപ്രസിദ്ധി മാത്രമല്ല, ഉത്സവത്തിനിടെ ഇടയുന്നതിലും ആളുകളുടെ ജീവൻ എടുക്കുന്നതിലും രാമചന്ദ്രൻ കുപ്രസിദ്ധനാണ്. ഏറ്റവും ഒടുവിൽ ഗുരുവായൂർ കോട്ടപ്പടിയിൽ ഇടഞ്ഞോടിയ അവൻ രണ്ടുപേരുടെ ജീവൻ കൂടി കവർന്നു. ഇതോടെ 13 പേരാണ് രാമചന്ദ്രന്റെ ഇരയായത്. ഫെബ്രുവരി 8 ആണ് കോട്ടപ്പടി ഒരു അമ്പലത്തിൽ വെച്ചൊരു പരിപാടിക്ക് പോയപ്പോഴാണ് ഇൻസിഡന്റ് ഉണ്ടായത്. പിന്നെ അന്ന് ഫോറസ്റ്റുകാർ വന്നിട്ട് 15 ബാൻ ഓർഡർ എഴുതി തന്നു. അതിനുശേഷം ആ ബാൻ ഇതുവരെ റിമൂവ് ചെയ്തിട്ടില്ല. അതിനുശേഷം പല ചർച്ചകളും നടന്നു, ഒന്നും ഇതുവരെ ആയിട്ടില്ല. അവിടെ സംഭവിച്ചാൽ പടക്കം പൊട്ടിച്ച് ആന തിരിഞ്ഞു എന്നാണ് പറഞ്ഞത്. അവിടെ നിൽക്കാനുള്ള സ്ഥലം കുറവായിരുന്നു. അതൊക്കെ നമ്മളെല്ലാവരും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിൽക്കാൻ സൗകര്യം ഉണ്ടായിരുന്നില്ല. പൊട്ടിച്ചപ്പോൾ ആന തിരിഞ്ഞു, തിരിഞ്ഞപ്പോൾ വീണപ്പോഴാണ് അപകടം ഉണ്ടായത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. തന്റെ വീടിന്റെ ഗൃഹപ്രവേശനത്തിന് രാമചന്ദ്രനെ കൊണ്ട് വാതിൽ തുറപ്പിക്കണമെന്നൊരു മോഹമുണ്ടായി ഒരു വീട്ടുടമയ്ക്ക്. ആ ചടങ്ങിന് എത്തിച്ചതായിരുന്നു ഇടുങ്ങിയ വഴിയിലൂടെ രാമചന്ദ്രനെ. എന്നാൽ തൊട്ട് മുമ്പിൽ ഒരു പടക്കം വീണ് പൊട്ടിയതോടെ രാമചന്ദ്രൻ ഇടഞ്ഞോടി. ഗജരാജാവാണെങ്കിലും ചില നേരങ്ങളിൽ അവൻ കടുത്ത ഭയത്തിന്റെ പിടിയിൽ അമരും. ആ ഓട്ടത്തിനിടയിൽ രണ്ട് മനുഷ്യജീവികൾ തന്റെ ശരീരത്തിനടിയിൽ പെട്ടതൊന്നും രാമചന്ദ്രൻ അറിഞ്ഞില്ലത്രേ. അങ്ങനെ 13 പേരെ കാലപുരിക്കയച്ച കൊമ്പൻ എന്ന ദുഷ്പേരിന് ഇരയായി രാമചന്ദ്രൻ. ഒരു ആനയെ കൊണ്ട് ഒരു വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് കൊണ്ടുപോകാന്ന് പറയുന്നത് തെറ്റാണ്. കാരണം അത് അത്രയും സ്റ്റാർ വാല്യൂ ഉള്ള ഒരു 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 സ്റ്റാർഡമുള്ളൊരു ആനയാണ് തെച്ചിക്കോട്ട് രാമചന്ദ്രൻ. രാമചന്ദ്രനെ കൊണ്ട് എൻ്റെ വീടിൻ്റെ വാതിൽ തുറപ്പിച്ചു എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം സ്പോൺസർ ചെയ്ത് ആ ഉത്സവ കമ്മിറ്റിക്കാർക്ക് വേണ്ടിയിട്ട് ഈ ആനേനെ അവർ സ്പോൺസർ ചെയ്ത് അവിടെ കൊണ്ടുവരിക ചെയ്തത്. ഇത് പക്ഷേ ദേവസ്വ കമ്മിറ്റി അറിഞ്ഞിട്ടില്ല. ദേവസ്വം അറിഞ്ഞിട്ടില്ല, ഈ തെച്ചിക്കോട്ടോ ദേവസ്വം അറിഞ്ഞിട്ടില്ല ഇങ്ങനെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഒരു ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ, ഇത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അവർ വീടിനകത്തേക്ക് കയറ്റി നിർത്തി പോലെടുത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ആ സമയത്താണ് പെട്ടെന്നാണ് ഈ പ്രോഗ്രാം തുടങ്ങാറായി. ശരിക്കുള്ള പൂരത്തിൻ്റെ പ്രോഗ്രാം ആരംഭിക്കുക, അതിനിടയിലാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് ഒരു പടക്കം പൊട്ടി പ്രകോപനം ഉണ്ടായി, പെട്ടെന്ന് ആന കയറി അപ്പുറത്തോടെ വരിക ചെയ്തു. അല്ലാതെ ആനയുടെ ഭാഗത്ത് തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന ചവിട്ടി ഒരാളെ, അതായത് നമ്മൾക്കൊരു ഫൈറ്റില്ല അവിടെ. ഒരു രണ്ടുപേര് തമ്മിലൊരു ഫൈറ്റ് ഉണ്ടെങ്കിൽ പറയാം ഒരു ഒരു അവിടെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന്. അപ്പോൾ ഇത് ഒരു ആന നടന്നു പോകുമ്പോൾ ഉണ്ടായ സംഭവമാണ് അവിടെ. അപ്പോൾ ഒരാൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മറ്റേ ആനയുടെ ചവിട്ടേറ്റിട്ട് മരിച്ചാൽ. വിദഗ്ധ മെഡിക്കൽ സംഘം പരിശോധിക്കാതെ ആനയെ എഴുന്നള്ളിക്കരുതെന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ ഉത്തരവ് നിലവിലിരിക്കെ
അത് ലംഘിച്ച് ആനയെ വീണ്ടും ഉത്സവത്തിനിറക്കിയതായി പരാതി ഉയർന്നു. അതോടെ രാമചന്ദ്രന് പൂർണ്ണമായ വിലക്കേർപ്പെടുത്തി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിറക്കി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ആനയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമല്ല ഇത്. ഈ മൊത്തം നമ്മുടെ കേരളത്തിലുള്ള ആനയുമായും ഉത്സവങ്ങളുമായും ബന്ധപ്പെട്ട എല്ലാ മേഖലകളും തകർക്കുന്നതിൻ്റെ ഒരു ഗൂഢ ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായത്. കാരണം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ആനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു അപകടത്തെ തുടർന്ന് രണ്ടുപേര് മരിക്കാനിടയായി. അതിനെ തുടർന്ന് ഈ ആനയെ ഒരു നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട്, ഒരു ആനയിൽ നിന്ന് ഒരു അപകടം സംഭവിച്ചിട്ട് ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ ഈ ആനയെ 15 ദിവസത്തേക്ക് മാറ്റി നിൽക്കണം എന്ന് നമ്മുടെ നിയമം അനുശാസിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ ആനയെ മാറ്റി നിർത്തുകയും തുടർന്ന് യാതൊരു നടപടികളുമില്ലാതെ, എന്നാൽ തുടർച്ചയായി 15 ദിവസം കഴിഞ്ഞാൽ ആനയെ വെറ്റിനറി ഡോക്ടർമാർ പരിശോധിച്ച് ഈ ആനയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ ഈ ആനയെ തുടർച്ചയായി മാറ്റി നിർത്തിക്കൊണ്ട് PCCF ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഈ ആനയെ പരിശോധിക്കുക, പരിശോധിച്ചതിന് ശേഷം ഈ ആനയുടെ റിപ്പോർട്ട് തേടിയതിന് ശേഷം ഈ ആനയെ നമുക്ക് വീണ്ടും എഴുന്നള്ളിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് PCCF ഒരു 5 അംഗ കമ്മിറ്റിയെ ഇവിടെ നിയോഗിച്ചു. രാമചന്ദ്രനെ വിലക്കിയ നടപടി ഞെട്ടലോടെയാണ് പൂരപ്രേമികൾ കേട്ടത്. അവരുടെ മനസ്സ് നൊന്തു. രാമ, നീ ഇല്ലാതെ ഞങ്ങൾക്ക് എന്ത് ആഘോഷം, എന്ത് പൂരം! അവരുടെ ദുഃഖം പ്രതിഷേധമായി മാറി. ആനപ്രേമികൾ വിലക്കിനെതിരെ രംഗത്ത് വന്നു. തൃശൂർ പൂരത്തിനായി വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരനട തുറക്കാൻ രാമനല്ലാതെ മറ്റാരുണ്ട്? തൃശൂർ പൂരം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, തൃശൂർ പൂരം പണ്ട് നെതലക്കാവിലമ്മയുടെ ആദ്യമായിട്ട് തെക്കേ നട തുറന്ന് പുറത്തേക്ക് വരുന്നത് നെതലക്കാവിലമ്മയാണ്. കുറഞ്ഞ കുറേ വർഷങ്ങളായി നമുക്കറിയാം, എല്ലാ സമയത്തും നമ്മൾ പൂരം കാണുന്ന സമയത്ത് എനിക്കൊക്കെ എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ വളരെ ഈ തൃശ്ശൂർ പൂരമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ളതാണ്. ഞാൻ അവിടുത്തെ കമ്മിറ്റി ഭാരവാഹിയാണ്. എന്നിരുന്നാലും പണ്ട് നെതലക്കാവിൽ അമ്മയുമായിട്ട് പുറത്തു വരുന്ന സമയത്ത് ഏതാനും കുറച്ച് ദേവസ്വം ഉദ്യോഗസ്ഥന്മാരും മേളക്കാരും അല്ലാതെ വേറെ ആരും അതിനകത്ത് ഉണ്ടാവാറില്ല. പക്ഷേ ഇന്ന് തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റം നടക്കുന്ന അതേ രീതിയിലാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഈ നെതലക്കാവിലമ്മയും കൊണ്ട് തെക്കോയ ഗോപുരം നടന്നു വരുന്നത് കാണുവാനായിട്ട് ജനലക്ഷങ്ങളാണ് ഇന്ന് വരുന്നത്. അത് ആ ആനയോടുള്ള ജനങ്ങളുടെ ഇഷ്ടം, അല്ലെങ്കിൽ എന്താ പറയുക, ജനങ്ങളുടെ അത്രയും വികാരമാണ് തെച്ചിക്കോട്ട. എന്നാൽ രാമനെ നിരോധിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ആനപ്രേമികളുടെ വാദം. രാമചന്ദ്രന്റെ വിലക്ക് തുടരുന്നതിനെതിരെ തൃശൂർ ജില്ലാ കളക്ടർ TV അനുപമയുടെ ഫേസ്ബുക്ക് പേജിൽ സേവ് രാമൻ പ്രതിഷേധം തുടങ്ങി. രാമൻ ഇല്ലാതെ പൂരമില്ലെന്നാണ് അവർ പറയുന്നത്. ഒരു ജനതയുടെ ആവേശമായ അവനെ നിരോധിക്കരുതെന്നാണ് ആവശ്യം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ആനയെ ഇതിനൊരു ഭീകര ജീവിയായി ജനങ്ങളുടെ ഇടയിൽ ചിത്രീകരിക്കണം. കാരണം ഈ ആന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഈ അല്ലെങ്കിൽ ആനയുടെ കയ്യിൽ നിന്നുണ്ടായ ഈ അപകടം, ഇതിൻ്റെ പുറകിൽ എന്താണ് സംഭവിച്ചത് എന്ന് പോലും ആരായുവാനായിട്ട് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തയ്യാറല്ല എന്നുള്ളതാണ്. ഈ ആനയുടെ പുറകിൽ പടക്കം പൊട്ടിച്ചു എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അതിനെക്കുറിച്ച് ആരായുന്നില്ല, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഈ ആനയിൽ നിന്ന് അപകടം സംഭവിച്ച സമയത്ത് ആളുകൾ മരിച്ചു എന്ന് പറയുന്ന സമയത്ത് ഈ ആന ആരെങ്കിലും പോയി നേരിട്ട് കുത്തി കൊന്നതാണോ, അല്ലെങ്കിൽ ആന ആരെങ്കിലും ചവിട്ടി കൊന്നതാണോ, ഇതൊന്നും അവർ പറയുന്നില്ല. അതിന് പകരം ആന പെട്ടെന്ന് പേടിച്ച് ആന ഒന്ന് ചാടിയ സമയത്ത് അതിനിടയിൽ ആളുകൾ പെട്ടു, അവർ മരിച്ചു, അതൊക്കെ സത്യം തന്നെയാണ്. ഈ ആന, അതായത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ഏഷ്യയിലെ ഏറ്റവും പൊക്കമുള്ള ആന, ആനയിലെ രാജാവ് എന്നാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ വിശേഷിക്കപ്പെടുന്നത്. ഈ ഇത്രയും വലിയ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പോലും സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്താമെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ള ആനകൾ കൂടെ പിൻവലിച്ചുകൂടാം എന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യമാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അതേസമയം രാമനെ വിലക്കൂ, ജനങ്ങളെ രക്ഷിക്കൂ എന്ന ഹാഷ് ടാഗോടെ മറുവിഭാഗവും രംഗത്ത് വന്നു. രാമനെതിരെ വിലക്ക് തുടരുമെന്നും തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കാനാകുന്ന സാഹചര്യമല്ലെന്നുമുള്ള കളക്ടറുടെ തീരുമാനത്തിനെതിരെയാണിപ്പോൾ പ്രതിഷേധം. നമ്മുടെ നാട്ടിൽ നിന്നും നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഈ നാട്ടിലുണ്ട്. കഴിഞ്ഞ തവണ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി, ഇവിടെ വന്ന് തൃശ്ശൂർ പൂരം കണ്ടതാണ്.
എല്ലാ മന്ത്രിമാരും ഇവിടെ യോഗങ്ങളിൽ പങ്കെടുക്കാറുള്ളതാണ്. അവരെല്ലാം നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഈ തൃശ്ശൂർ പൂരം. അപ്പോൾ അവരുടെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കപട മൃഗസ്നേഹികൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ആനകളെ നിരോധിക്കുന്ന മേഖലയിലേക്കാണ് ഈ രംഗം പോകുന്നതെങ്കിൽ ഈ ജനപ്രതിനിധികൾ ഇതിനകത്ത് ഇടപെട്ടേ തീരൂ. അതിന് ഞങ്ങൾക്ക് ഈ മാർഗം തന്നെ സ്വീകരിച്ചേ തീരൂ. കാരണം ഇത് ജനങ്ങളുടെ അഭിപ്രായമാണ്, ഇത് ഞങ്ങളുടെ ഒരു മാത്രം തീരുമാനമല്ല, തൃശ്ശൂരിൻ്റെ വികാരമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വിലക്ക് നീക്കിയില്ലെങ്കിൽ പൂരത്തിൽ നിന്ന് മുഴുവൻ ആനകളെയും പിൻവലിക്കുമെന്ന് ആന ഉടമകൾ നിലപാടെടുത്തിരിക്കുകയാണിപ്പോൾ. രാമചന്ദ്രൻ പൂരത്തിനിറങ്ങണേ എന്ന പ്രാർത്ഥനയിലാണിപ്പോൾ അവൻ്റെ ആരാധകർ. വിലക്ക് മാറ്റി നിർത്തുമ്പോഴും ഒന്നറിയുന്നില്ല അധികാരികൾ. മജിസ്ട്രേറ്റ് ഇരിക്കുന്ന ഇടം കോടതി എന്ന് പറയും പോലെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നിൽക്കുന്നിടമെല്ലാം പൂരപ്പറമ്പാണ്. ആന മേഖലയ്ക്ക് മുഴുവൻ അപകടം വരാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വരാൻ പോകുന്ന തൃശ്ശൂർ പൂരം അടക്കമുള്ള എല്ലാ ഉത്സവങ്ങൾക്കും ഞങ്ങളുടെ കയ്യിലുള്ള ഞങ്ങളുടെ ആനകളെ ഇനി കൊടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തും എന്നാണ് ഞങ്ങൾക്കിവിടെ പറയാനായിട്ടുള്ളത്. അതിനുവേണ്ടി കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയെയും കേരള എലിഫൻ്റ് ഓണേഴ്സ് ഫെഡറേഷനും ഈ അടുത്ത് തന്നെ പാറമേക്കാവ് തിരുവമ്പാടി തുടങ്ങിയിട്ടുള്ള എല്ലാ ദേവസ്വങ്ങളെയും വിളിച്ചുകൊണ്ട് ഞങ്ങളൊരു മീറ്റിംഗ് അടുത്ത് തന്നെ നമ്മൾ കൂടുന്നുണ്ട്. മീറ്റിംഗ് കൂടിയതിന് ശേഷം ഞങ്ങൾ ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു ദിവസം കുറഞ്ഞത് 500 പേരെങ്കിലും ഉണ്ടാകും രാമന് ചുറ്റും. ആരാധകർ അവനെ കാണാൻ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിൻ്റെ ആരംഭമുണ്ട്. ആരംഭത്തിൽ സാധാരണ രാമനില്ലാത്തപ്പോഴും ഈ ചടങ്ങ് നടന്നിരുന്നു. അന്ന് ആരും അറിയാറില്ല തെക്ക ഗോപുരം നടക്കുന്നു തുറക്കുന്നു എന്നൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. അതൊരു ഒരു ചെറിയ ചടങ്ങായിരുന്നു. രാമൻ തുറന്നു കഴിഞ്ഞപ്പോൾ അതിന് അതിൻ്റെ ആഘോഷത്തിന് മാറ്റുകൂടി. അതിന് സ്റ്റാർഡം എന്ന് പറയുന്നത് കാരണം അതിന് മുന്നേ വേറെ ആനകൾ വന്നിട്ട് ഗോപുരം നട തുറന്നിട്ടുണ്ട്, അങ്ങനെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ രാമൻ എന്നൊരു ആന അവിടെ നിന്ന് വന്ന് നെയ്തലക്കാവ് മുതൽ ആൾക്കാർ ഇങ്ങനെ സംഘടിച്ച് ഒരുമിച്ച് ഒരു ഘോഷയാത്ര മാതിരി അവിടെ നിന്ന് പുറപ്പെട്ട് തൃശ്ശൂർ തെക്കേ ഗോപുരം നട തുറക്കുന്നത് വരയ്ക്ക് അതൊരു വലിയൊരു ജനസഞ്ചയം തന്നെ അവിടെ ഉണ്ട്. അതൊരു ഇൻസ്പിറേഷനാണ്, അത് കാലഘട്ടത്തിലുണ്ടായ ഒരു മാറ്റമാണ്. ആ മാറ്റം കൊണ്ടാണ് രാമൻ വരുന്നു എന്നുള്ളതൊരു മെസ്സേജും അതോടൊപ്പം തന്നെ വലിയൊരു സംഭവമായി അതങ്ങനെ തെക്കേ ഗോപുരം തുറന്നത്. അപ്പം അതിൽ അത് നല്ലൊരു കാര്യമായിരുന്നു. അത് അതായത് സ്റ്റാർഡം വാല്യൂ. അപ്പം മോഹൻലാലിനെ മാതിരി തന്നെ ആ ആന വരുമ്പോൾ ആൾക്കാർ കൂടുതലുള്ള ഒരു ആനയെ കാണാനും ആനയുടെ ചന്തം അത്ര തന്നെയുണ്ട്. ആന ചന്തമുള്ള ആനയും കൂടിയാണല്ലോ. അപ്പോൾ അത് അതിൻ്റെ ഒരു ഭംഗിയും ആ ചടങ്ങിന് അത് തൃശ്ശൂർ പൂരം പോലെ തന്നെ ഒരു ഇനാഗുരൽ ഒരു കൊടിമരം നാട്ടുന്ന പ്രോഗ്രാം മാതിരി തന്നെ ആ പൂരത്തിൻ്റെ ചടങ്ങിൻ്റെ പ്രത്യക്ഷമായ ഇനാഗുരേഷനാണ് അത്. 35 കൊല്ലം മുമ്പ് തെച്ചിക്കോട്ടുകാവിലേക്ക് അവൻ വലതുകാൽ വെച്ച് കയറിയ നാൾ മുതൽ ഈ നാടിൻ്റെ ചങ്കിലെ ചോരയാണ് രാമൻ. അവനോട് യാത്ര പറയുമ്പോഴും അവൻ യാത്ര ചോദിക്കുമ്പോഴും ഈ നാടിൻ്റെ കണ്ണ് നിറയും. വീണ്ടും കാണും വരെ വല്ലാത്തൊരു വീർപ്പുമുട്ടലാണ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു ജനതയുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ വികാരമാണെന്ന്. കാരണം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെക്കേ ഗോപുരം വഴി നെതിലക്കാവിൽ അമ്മയെയും കൊണ്ട് പുറത്തു വരുന്നത് കാണുവാനായിട്ട് ജനലക്ഷങ്ങളാണ്. അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുക ഈ ആനയോടുള്ള ജനങ്ങളുടെ വികാരം. ഈ വികാരത്തെ അത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങളെല്ലാം നേടുമെന്നുള്ള ആ കാര്യത്തെക്കുറിച്ച് തൃശ്ശൂർ ജനതയ്ക്ക് അല്ലെങ്കിൽ ഈ ആനപ്രേമികൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അരനൂറ്റാണ്ട് പിന്നിടുന്ന ഈ ജീവിതത്തിനിടയിൽ രാമ നീ എന്തൊക്കെ അനുഭവിച്ചു? ജനലക്ഷങ്ങളെ എത്രമേൽ ആനന്ദിപ്പിച്ചു? വില്ലാളി വീരനായും പ്രതിനായകനായും വേഷങ്ങൾ എത്ര കെട്ടി? നിന്റെ തലപ്പൊക്കത്തിൽ എഴുന്നള്ളി എത്തിയ ദൈവങ്ങൾ അറിയുന്നുണ്ടോ നിന്റെ മനസ്സ്? വിലക്കുകൾ മറികടന്ന് മേളപ്പെരുക്കങ്ങൾക്കും ഹർഷാരവങ്ങൾക്കും മധ്യേ ഒരിക്കൽ കൂടി നീ എത്തുമോ ആകാശപ്പൊക്കമുള്ള മൂർത്തീഭാവമായി തലയെടുപ്പിന്റെ തമ്പുരാനായി?